അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന പേരിൽ ഇസ്ദുദ്ദീൻ പൂക്കോട്ട് ചൊല എഴുതിയ പുസ്തകത്തിന്റെ 14-ാമത്തെ ഭാഗം. തവാഫിനിടയിൽ സുന്ദരനായ ഒരു യുവാവിനെ ഷെയ്ഖ് കണ്ണെടുക്കാതെ നോക്കുന്നത് ഫക്കീറുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ കാര്യമായി പറഞ്ഞതാണ് കണ്ണുകളെ നിയന്ത്രിക്കണമെന്നത്. സുന്ദരികളായ പെണ്ണുകളും മൊഞ്ചുള്ള ചെറുപ്പക്കാരുമെല്ലാം ഹജ്ജിനെത്തുമല്ലോ. എന്നിട്ടിപ്പോ ഷെയ്ഖു തന്നെ ഒരാളെ തുറച്ചു നോക്കുന്നു. തവാഫ് കഴിഞ്ഞ് ഫക്കീറുമാർ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കൂടി ഒരു യുവാവിനെ അങ്ങ് കണ്ടെടുക്കാതെ നോക്കുന്നത് കണ്ടല്ലോ, നോക്കരുതെന്നല്ലേ അങ്ങ് പറഞ്ഞിരുന്നത്? അവർ സംശയം പ്രകടിപ്പിച്ചു. ഇബ്നു അദ്ഹം പറഞ്ഞു, രാജകൊട്ടാരം ത്യജിച്ച് ബൽഖയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. വർഷങ്ങളേറെയായില്ലേ, അവൻ നേരെ വളർന്നിട്ടുണ്ടാവണം. ആ ചെറുപ്പക്കാരൻ എന്റെ മകനാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നോക്കിയതാ. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങനെ ഇത് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ തോന്നിയെങ്കിൽ അതിൽ സത്യമുണ്ടാകാതിരിക്കില്ല. ബൽഖയിൽ നിന്ന് വന്ന ഹാജിമാർ തമ്പടിച്ച സ്ഥലത്തേക്ക് ഫക്കീറുമാർ ചെന്നു. രാജകീയമായ ഒരു കൂടാരം അവിടെ കണ്ടു. അതിന്റെ നടുവിൽ ഒരു രാജകീയ കസേര. ആ ചെറുപ്പക്കാരൻ അതിലിരുന്ന് ഖുർആൻ ഓതുന്നു. ഓതുമ്പോൾ അവന്റെ കവിളുകളിലൂടെ കണ്ണുനീർ ഇറ്റുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ? ഫക്കീറുമാർ ഉള്ളിലേക്ക് വിളിച്ചു ചോദിച്ചു. അതിനെന്താ, വന്നോളൂ. ചെറുപ്പക്കാരൻ കണ്ണീർ തുടച്ച് അവർക്ക് സമ്മതം കൊടുത്തു. ബൽഖയിൽ നിന്നല്ലേ വരുന്നത്, ആരുടെ മോനാണ് നിങ്ങൾ? അവരുടെ ചോദ്യം കേട്ട് ചെറുപ്പക്കാരന്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. ഇബ്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹമാണ് എന്റെ ഉപ്പ. ഇപ്പോൾ മക്കയിൽ ഉണ്ട് എന്ന് കേട്ടു. ഒന്ന് കാണാൻ വന്നതാണ്. എന്റെ ഉമ്മയും കൂടെ വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷേ ഒഴിഞ്ഞു മാറുമോ എന്ന് പേടിച്ച് ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നതാ. അവൻ വിതുമ്പി, സങ്കടപ്പെടേണ്ട, ഉപ്പ ഞങ്ങളുടെ കൂടെയുണ്ട്, കൂടെ വാ, ഉപ്പയെ കണ്ട് സംസാരിക്കാം. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്റെ മകനും ഭാര്യയും ഫക്കീറുമാരോടൊപ്പം ചെന്നു. റുക്നുൽ യമാനിയുടെ ചാര തിരിക്കുകയാണ് മൂപ്പർ. വർഷങ്ങളായി പിരിഞ്ഞു നിൽക്കുന്ന പ്രിയതമനെ കണ്ടപ്പോൾ ഭാര്യക്ക് സഹിച്ചില്ല, നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. മോനെ, അതാണ് നിന്റെ ഉപ്പ, ഏങ്ങലടിച്ചുകൊണ്ടവർ പറഞ്ഞു. നേരത്തെ കണ്ടയാള് തന്നെയാണ്. മകനെ പിഴച്ചിട്ടില്ല. സങ്കടം സഹിക്കവയ്യാതെ അവനും കരഞ്ഞു. കണ്ടു നിന്നവരുടെ കണ്ണുകളും നനഞ്ഞു. പൊന്നുമോനെയും ഭാര്യയെയും കണ്ട് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളും നിറഞ്ഞു. അദ്ദേഹം മകന്റെ കൈകൾ പുണർന്നു, മാറോടണച്ചു. നെറ്റിയിൽ ഒരു മുത്തവും. നീ ആരുടെ മതത്തിലാണ് വിശ്വസിക്കുന്നത്? മകനെ പരീക്ഷിക്കാനായി ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു. മുത്ത റസൂലിന്റെ മതം. അൽഹംദുലില്ലാ, സന്തോഷം. ആ മതത്തെക്കുറിച്ച് നീ വല്ലതും പഠിച്ചോ? പഠിച്ചു. അൽഹംദുലില്ലാ. അതിലില്ലാത്ത സന്തോഷത്തിനിടക്ക് ഓരോ ചോദ്യങ്ങളും പ്രതിവചനങ്ങളും. ഹൃദയത്തിൽ സന്തോഷക്കുളിർമഴ. എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. ആനന്ദ നിമിഷങ്ങൾ പെട്ടെന്ന് സങ്കടത്തിലേക്ക് വഴിമാറി. ഉപ്പ, അങ്ങ് ഇനിയും ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? മോനെ, എന്റെ മനസ്സിലിപ്പോൾ അല്ലാഹു എന്ന ഒരു ചിന്ത മാത്രമേയുള്ളൂ. നിന്റെ പാവമുമ്മ ഇത്രകാലമും ക്ഷമിച്ചില്ലേ, അതിനവൾക്ക് സ്വർഗമുണ്ട്. അതുപോലെ നീയും സഹിക്കണം. ഹൃദയം തകർന്നിട്ടും പുറത്ത് പ്രകടിപ്പിക്കാതെ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു. ഉപ്പ, എങ്കിൽ ഇനി എന്നാ കാണുക? മകൻ വിതുമ്പി ചോദിച്ചു. ഇൻഷാ അല്ലാഹ്, ഖിയാമത്ത് നാളിൽ. മഹ്ശറയിൽ ജനത്തിരക്കാവില്ലേ, അവിടെ എവിടെ കാണും? സുറാത്ത് പാലത്തിനരികിൽ. അവിടെ കണ്ടില്ലെങ്കിലോ? ആ നന്മകൾ തിന്മകൾ തൂക്കുന്ന മീസാനിനരികിൽ നോക്കണം. ആ തുലാസിന്റെ രണ്ടു തട്ടുകൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട് എന്നാണല്ലോ ഞാൻ പഠിച്ചത്. ഏത് തട്ടിനടുത്തായിരിക്കും? തിന്മയുടെ തട്ടിനടുത്ത്. അവിടെയില്ലെങ്കിൽ ജബ്ബാറായ റബ്ബിന്റെ മുന്നിലുണ്ട് എന്ന് നോക്കണം. ജബ്ബാറായ റബ്ബിന്റെ മുന്നിലുണ്ടോ എന്ന് നോക്കണം. വിചാരണ ചെയ്യുന്നിടത്ത്. അവിടെ ഏതു ഭാഗത്ത്? അവിടെ രണ്ട് സ്വഫുകൾ ഉണ്ടാകും, പാപികളുടേതും നല്ലവരുടേതും. അതിൽ പാപികളുടെ സ്വഫിൽ നോക്കണം. അവിടെയും കണ്ടില്ലെങ്കിലോ? മകൻ ഉപ്പയോട് എല്ലാം ചോദിച്ച് തീർച്ചപ്പെടുത്തുകയാണ്. എങ്കിൽ നരകത്തിന്റെ വാതിലിനടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് അവിടുത്തെ കാര്യസ്ഥൻ മാലിക്കിനോട് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ നരകത്തിൽ ഇട്ടോ എന്ന് ചോദിക്കണം. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അതൊന്നും അവന് തൃപ്തികരമായില്ല. നരകത്തിലുമില്ല എങ്കിൽ എന്നാൽ പിന്നെ സ്വർഗത്തിൽ നോക്കണം.
നരകത്തിലില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലുണ്ടാകും. ഇൻഷാല്ലാ, അവിടെ രണ്ടാലൊരു ഇടമല്ലേ ഉള്ളൂ. പിരിയാതെ വയ്യായെന്ന് ഉറപ്പായപ്പോൾ അവന്റെ സങ്കടം അനിയന്ത്രിതമായി, അതൊരു ആർദ്ധനാദമായി മാറി. കണ്ടിട്ട് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അദ്ദേഹം കൈകൾ വാനിലേക്ക് ഉയർത്തി, പടച്ചവനെ നീ സഹായിക്കണേ, ഉള്ളുരുകിയുള്ള പ്രാർത്ഥന. തത്സമയം മകൻ അദ്ഹം പിടഞ്ഞു വീണു. ആളുകൾ ഓടിക്കൂടി. അവൻ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മകൻ പിതാവിന്റെ മുന്നിൽ കിടന്ന് വിശുദ്ധ കഅബാലയത്തിലേക്ക് നോക്കി കലിമ ചൊല്ലിയാണ് വിട പറഞ്ഞത്. അനുഗ്രഹീത മരണം തന്നെ. മരണാനന്തര കർമ്മങ്ങൾക്ക് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്നെ നേതൃത്വം നൽകി. മസ്ജിദുൽ ഹറാമിൽ മയ്യത്ത് നിസ്കരിച്ചു. മക്കയിൽ തന്നെ മറവ് ചെയ്തു. ഹജ്ജ് കഴിഞ്ഞ് ഭാര്യയും മറ്റുള്ളവരും നാട്ടിലേക്ക് തിരിച്ചു. മകൻ മരിച്ചിട്ടും ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തെല്ലും സങ്കടമില്ല. ഗുരു, എന്താണ് സംഭവിച്ചത്? അങ്ങ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും അവൻ മരിച്ചു വീണല്ലോ. ഫക്കീറുമാർ ആശ്ചര്യത്തോട് ചോദിച്ചു, ഞാൻ അണച്ചു പിടിച്ചപ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന സ്നേഹം എന്റെ മനസ്സിനെ ഉലച്ചു കളഞ്ഞു. അന്നേരം ആരോ വിളിച്ചു പറയുന്നു, ഇബ്രാഹിം, എന്നോട് പ്രണയമുണ്ട് എന്ന് നീ വാദിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരെയും നീ സ്നേഹിക്കുകയാണോ എന്ന്. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇബ്നു അദ്ഹം റളിയല്ലാഹു പ്രതിവചിച്ചു, മകന്റെ മരണത്തോടെ നാഥനോടുള്ള പ്രണയം പഴയതിനേക്കാൾ വർദ്ധിച്ചു. അല്ലെങ്കിലും അല്ലാഹുവിന് വേണ്ടി മകനെ മാറ്റി നിർത്തുന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ലോ, അതൊരു പാപവുമല്ല. നാഥനു വേണ്ടി പണ്ട് മറ്റൊരു ഇബ്രാഹിം സ്വന്തം മകനെ അറുക്കാൻ കത്തിയെടുത്തില്ലേ? അത് മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നാഥൻ എന്തു പറഞ്ഞോ അതിനു വഴങ്ങുക. അത്ര തന്നെ. വിശുദ്ധ കഅബയുടെ മുന്നിൽ വെച്ച് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഇബ്നു അദ്ഹം റളിയല്ലാഹു നാഥന് സ്തോത്രങ്ങൾ അർപ്പിച്ചു. ഇംഗിതം പോലെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയും മദീനയിലേക്ക്. ആ റോമിൽ പൂമുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിക. തന്റെ ഹബീബിന്റെ ഹബീബാണത്. അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടാത്തവൻ വിശ്വാസിയല്ലോ. തിരുനബിയോടും നാഥനോടുമുള്ള പ്രണയം ഒരേ സമയം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന്റെ നിലവിൽ കിനിഞ്ഞു. കൂടെയുള്ള ഫക്കീറുമാരെയും കൂട്ടി അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു. അത്യാവശ്യം നടക്കാനുണ്ട്. ഇടയ്ക്കിടെ സൗകര്യമുള്ള ഇടങ്ങളിൽ ഫക്കീറുമാരോടൊത്ത് വിശ്രമിക്കും. ഇബ്നു അദ്ഹം ആ നിമിഷങ്ങളും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി. ഇടതടവില്ലാതെ ദിക്റും സ്വലാത്തും തസ്ബീഹുകളും നിസ്കാരങ്ങളും. ഒരു ദിവസം അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം. ഇത്തിരി വെള്ളം കിട്ടണം. പരിസരങ്ങളിലാകെ നടന്നു നോക്കി. ഒരു കിണറുണ്ട്. വളരെ പഴക്കമുള്ള കിണറാണ്. തൊട്ടിയും കയറും അവിടെ തന്നെയുണ്ട്. ഹിജാസ് ഭരണാധിപന്റെ കീഴിൽ വഴിയോരത്തെ കിണറുകളിലെ തൊട്ടിയും കയറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഭരണാധികാരത്തോടുള്ള വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പുകഞ്ഞു. ഭരണാധിപന്മാരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. കുറച്ച് കാശുമായി പട്ടണം ലക്ഷ്യമാക്കി നടന്നു. കയ്യിലുള്ള കാശിന് ഒരു തൊട്ടിയും കയറും വാങ്ങി. തിരിച്ച് കിണറിനടുത്തു വന്നു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കണ്ട് ഹാജിമാരൊക്കെ അന്തം വിട്ടുനിന്നു. കയറുകെട്ടി അദ്ദേഹം വെള്ളം കോരി. അത്ഭുതം! ആദ്യത്തെ കോരലിൽ കിട്ടിയത് വെള്ളമല്ല, നിറയെ സ്വർണ കട്ടികൾ. കണ്ടുനിന്നവരൊക്കെ അത്ഭുതപ്പെട്ടു. ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം അതൊക്കെ കിണറ്റിലേക്കു തന്നെ പെറുക്കിയിട്ടു. രണ്ടാമതും കോരി. അപ്പോഴാകട്ടെ നിറയെ മുത്തുകളും പവിഴങ്ങളും. അതും കിണറ്റിലേക്ക് തന്നെ ഇട്ടു. പടച്ചോനെ, നിന്റെ ഖജനാവ് വിശാലമാണ്, നിന്റെ ആസ്തികൾ സമൃദ്ധമാണ്. പക്ഷേ എനിക്കതൊന്നുമല്ല വേണ്ടത്. ഇപ്പോഴെനിക്ക് ഇത്തിരി വെള്ളം തന്നാൽ മതി. വല്ലാതെ ദാഹിക്കുന്നു. ഇതും പറഞ്ഞു തൊട്ടിക്കിണറ്റിലേക്കിട്ടു. നല്ല ശുദ്ധമായ തണ്ണീരു കിട്ടി. ദാഹം തീരുവോളം കുടിച്ചു. കൂടെയുള്ള ഫക്കീറുമാരെ ആത്മീയമായി ഉയർത്താൻ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നന്നായി സൂക്ഷ്മത പുലർത്താറുണ്ട്. അവസരോചിതമായി നല്ല ഉപദേശങ്ങൾ നൽകും. അവരോട് വല്ലാത്ത വാത്സല്യമാണ്. അരുതായി മകണ്ടാൽ സ്നേഹത്തോടെ ശാസിക്കും. വിശ്രമത്തിനിടയിൽ അവർ നാട്ടുവർത്തമാനങ്ങൾ പലതും പറയും. യാത്രക്കിടെ ഒരിടത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. വിറക് വിറ്റ് കിട്ടിയ കാശിന് കുറച്ച് മാംസവും പത്തിരിയും വാങ്ങിയിട്ടുണ്ട്. കഴിച്ചു തുടങ്ങിയതേയുള്ളൂ. സംസാരത്തിനിടയിൽ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് അരുതാത്തത് എന്തോ പറയാൻ തുടങ്ങി. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അത് കേട്ടു.